വയനാട്ടിലെ സിപിഐ സ്ഥാനാർത്ഥി സത്യൻ മുഖേരി പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുകയാണ്. വലിയ റോഡ് ഷോ ആയിട്ടാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് എത്തിയത്. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം റോഡ് ഷോയുടെ ഭാഗമായി. സി കെ ശശീന്ദ്രനെ നമുക്ക് റോഡ് ഷോയിൽ കാണാം. വലിയ റോഡ് ഷോ ആയിട്ടാണ്, വലിയ ശക്തി പ്രകടനമായി എത്തിയാണ് സത്യൻ മുഖേരി പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ വയനാടിനെ ഇളക്കി മറിക്കുന്ന വലിയ ഒരു ശക്തി പ്രകടനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ പത്രികാ സമർപ്പണത്തിന് വേണ്ടി സത്യൻ മുഖേരിയും സിപിഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും എത്തുകയാണ്. വലിയ റോഡ് ഷോയായി, വലിയ ശക്തി പ്രകടനമായി. വാദ്യമേളങ്ങളിലേക്ക് അകമ്പടിയോടുകൂടിയാണ് സിപിഐയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തുന്നത്. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, വയനാടിന്റെ കളം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നല്ലേ? കഴിഞ്ഞ ദിവസം കമൽ പറയുമ്പോൾ വയനാട്ടിലൊരു ആവേശമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വയനാടും പോരാട്ട ചൂടിലേക്ക് എത്തുകയാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. ഇന്നലെ പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ നമ്മൾ കണ്ടതാണ്. വലിയ ജനക്കൂട്ടമാണ് ഇന്നലെ യു ഡി എഫിന്റെ റാലിക്കൊക്കെ ഒത്തുകൂടിയത്. ഇന്നിപ്പോൾ എൽ ഡി എഫും റോഡ് ഷോ ആയി തന്നെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്കൊപ്പം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ദേശീയ നേതാവ് ആനി രാജ, കെ ഇ ഇസ്മായിൽ, മന്ത്രി എ കെ ശശീന്ദ്രൻ, സി പി എം നേതാവ് സി കെ ശശീന്ദ്രൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളൊക്കെ റോഡ് ഷോയുടെ മുന്നിൽ അണിനിരക്കുന്നുണ്ട്. എൽ ഡി എഫിന്റെ പ്രവർത്തകർ റാലിയായാണ് പോകുന്നത്. ഇന്ന് മണ്ഡലം കൺവെൻഷനും നടക്കുന്നുണ്ട്. എ വിജയരാഘവനാണ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ കൺവെൻഷൻ നടക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയും പ്രധാനപ്പെട്ട നേതാക്കളും കലക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മാധു പറഞ്ഞതുപോലെ വയനാട്ടിലും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. പ്രിയങ്കാ ഗാന്ധി 27-28 തീയതികളൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ദിവസമെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. സിപിഐ സ്ഥാനാർത്ഥി സത്യൻ മുഖേരി പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തുകയാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്.